മാധവ ഗീതാംബര ഞാൻ നിന്നെ ബീന അനാവശ്യം പറയരുത്. മീര എന്തിനാ ബീനയുടെ മാല എടുക്കുന്നത്? അത് മീരയോട് തന്നെ ചോദിക്കണം. ശരി, മീര ആ മാല എടുത്തിട്ടില്ലെങ്കിൽ ഇവക്ക് ആ വിഗ്രഹം എടുത്ത് കാണിക്കാൻ എന്താ ഇത്ര വലിയ മടി? ആ വിഗ്രഹത്തിന് പിന്നിൽ ഒരുപാട് വിശ്വാസങ്ങളും കഥകളും ഉണ്ട്. അതിൽ കുറെയൊക്കെ ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് ഞാൻ പറഞ്ഞു വെച്ചാ. അതിവിടുന്ന് കൊണ്ടുപോകാനല്ലാതെ വിഗ്രഹം എടുക്കരുതെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുള്ളതാ. മോള് പേടിക്കണ്ട, ആ വിഗ്രഹം ആരും അവിടെ നിന്ന് എടുക്കില്ല. അതിനുള്ള ധൈര്യമൊന്നും ആർക്കും ഇവിടെ ഇല്ല. പണ്ട് തറവാട്ടിൽ നിന്ന് ആ വിഗ്രഹം മോട്ടിച്ച ആള് അവിടെ മരിച്ചു കിടന്നെന്ന് കേട്ടിട്ടില്ലേ? അതിനൊക്കെ സാവിത്രിയമ്മ സാക്ഷിയാ. അഹങ്കാരവും അറിവുകേടും കൊണ്ട് സോന്നിവാസം ആരെങ്കിലും ചെയ്താൽ ചെയ്യുന്നവർ അനുഭവിക്കും, അത്രേ ഉള്ളൂ. അച്ഛാ, ഞാൻ ബീനാമ്മയുടെ മാല എടുത്തിട്ടില്ല. എനിക്ക് ആഭരണങ്ങളോട് ഭ്രമവുമില്ല. എന്ത് കിട്ടിയാലും അത് ഭഗവാന് കൊടുക്കാനേ എനിക്കിഷ്ടമുള്ളൂ. ബീനാമ്മ, ബീനാമ്മയുടെ മാല കിട്ടും, അത് ഭഗവാൻ ബീനാമ്മയ്ക്ക് തരും. ഞാൻ പ്രാർത്ഥിച്ചോളാം. പക്ഷേ ധൃതി കാണിച്ച് അബദ്ധമൊന്നും ചെയ്യരുത്. ബീനേ, മാലയുടെ കാര്യത്തിനെ കുറിച്ച് മീരയോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. മീര അത് എടുക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വിദ്യയെ വിളിക്കരുതെന്ന് ഹരിയേട്ടൻ പറഞ്ഞു. ഇപ്പോ മീരയോട് ചോദിക്കരുതെന്നും പറയുന്നു. ആരോടും ചോദിക്കാതെയും പറയാതെ ഇരുന്ന നഷ്ടപ്പെട്ട മുതൽ എങ്ങനെയാ തിരിച്ചു കിട്ടുന്നത്? എന്റെ കൃഷ്ണ ഭഗവാനെ, ബീനാമ്മയുടെ മാല എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ബീനാമ്മയ്ക്ക് തിരിച്ചു കിട്ടണേ. ഇതൊക്കെ അന്ധവിശ്വാസാണ്. മാല പോയത് അന്വേഷിച്ചാലേ തിരിച്ചു കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതെടുത്ത കള്ളനെ കിട്ടണം. അല്ലാതെ പ്രാർത്ഥിച്ചാലൊന്നും കിട്ടില്ല. പ്രാർത്ഥിക്കുന്നോണ്ട് ദോഷമൊന്നും ഇല്ല ബീനാമ്മേ. മനസ്സിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാൽ അത് ഭഗവാൻ കേൾക്കും, അതിന് പരിഹാരവും തരും. എന്നാലും നമ്മൾ ചെയ്യേണ്ട കർമ്മം ബീനാമ്മ പറഞ്ഞതുപോലെ ചെയ്യുകയും വേണം. പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആയി പോവില്ല. എനിക്ക് എന്റെ മാല കിട്ടിയാ മതി. മീരയുടെ പ്രഭാഷണം കേൾക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യവും ഇല്ല. ഇതൊന്നും കാര്യമാക്കണ്ട. ഇല്ലച്ച, ബീനാമ്മ എനിക്കറിയാവുന്നല്ലേ. മാല കിട്ടുന്നതോടെ ബീനാമ്മ ഇതൊക്കെ അങ്ങ് മറക്കും. അതെ, മോളുടെ ജോലി നടക്കട്ടെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്ലാൻ പരാജയപ്പെട്ടു. നമ്മൾ പോവാതിരുന്നത് നന്നായി അച്ഛാ. അല്ലെങ്കിൽ ഞാനും വിസ്മയും ഒരേ വേഷത്തിൽ അവിടെ നിന്ന് ആകെ ചമ്മലായന്. എന്നാലും നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത അതേ രീതിയില് അഭി വിസ്മയം കൊണ്ട് അവിടെ ചെന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ ചിന്തിച്ച പോലെ തന്നെ അവരും ചിന്തിച്ചോണം. അതെ, അപ്പൊ അഭിരാമി രണ്ടും കൽപ്പിച്ചതിനിറങ്ങി തിരിച്ചിരിക്കുക, അവളും ഇടിക്കുക. വിഘ്നേശിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ച് അവള് മാധവി ചേച്ചിയും സുഭദ്ര ചേച്ചിയും ഒക്കെ സമ്മതിപ്പിച്ചെടുത്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആമെടുക്ക് വിസ്മയുടെ കാര്യത്തിന് അവള് കാണിക്കും. അല്ലെങ്കിലും ആദർശേട്ടന് വിസ്മയെ ഇഷ്ടപ്പെടാനാ സാധ്യത. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് വിസ്മയ നല്ല സ്മാർട്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ട്, പുറത്തൊക്കെ പോയി പഠിച്ചതിന്റെ എക്സ്പീരിയൻസും ഉണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോ ആദർശേട്ടന് അങ്ങനെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടാനല്ലേ സാധ്യത കൂടുതല്. നിർത്ത്, ഇനി മേലെ നീ ഇങ്ങനെ സംസാരിക്കരുത്. നീ ഇത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണോ? നീ എന്റെ മോള് തന്നെയാണോ? എന്താ ഇപ്പൊ ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ? ശ്യാമ നിങ്ങളുടെ മോള് തന്നെയാ. എന്റെ മോൾ ഒരിക്കലും ഈ രീതി സംസാരിക്കത്തില്ല. എന്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല.
അല്ല, ഇവളെന്ത് പറഞ്ഞതിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? എടി, ഇവക്ക് വിസ്മയക്കാൾ എന്താ കുറവ്? ആദർശിന് വിസ്മയാണ് ഇഷ്ടപ്പെടുക, അവൾ ഇവളെ കാട്ടി സ്മാർട്ടാണെന്നാ ഇവിടെ കണ്ടുപിടുത്തം. ഓ, ഇങ്ങനെ ഒരു ചിന്തയോടെ ചെന്ന് നിന്നാ തന്നെ വിസ്മയക്കല്ലേ വിജയം ഉണ്ടാവൂ? വിസ്മയെ വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ, ആദർശ ഈ ലോകത്തെ അവസാനത്തെ ആണെന്നുമല്ലോ. എന്തിനാ ഇങ്ങനെ ഒരു മത്സര ബുദ്ധി? ഞാനിത് എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. നീയാണ് ശ്യാമയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കി ഇവിടെ കോൺഫിഡൻസ് കളയുന്നത്. അല്ലച്ച, അമ്മ എന്നോട് ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ആഹാ, അപ്പൊ നീ ഇതുവരെ സംസാരിച്ചില്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ലളിതേ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവക്ക് പറഞ്ഞു കൊടുത്ത് ശ്യാമയെ റെഡിയാക്കി എടുക്കണമെന്ന്. അച്ഛാ, അതൊക്കെ അമ്മ സംസാരിച്ചു, വിസ്മയുടെ കാര്യമൊന്നും പറഞ്ഞില്ലെന്നാ ഞാൻ പറഞ്ഞത്. മോളെ, ലളിത നിന്നോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. നീ മിടുക്കിയാണ്, നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. ആദർശ് വിവാഹം കഴിക്കാൻ പോകുന്നത് നിന്നെയാണ്, അവൻ നിന്നെ മാത്രമേ ഇഷ്ടപ്പെടൂ. ഇത്രയും കാര്യങ്ങൾ നീ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കണം. ഈ കാര്യങ്ങളെല്ലാം സത്യമാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. നമ്മളൊരു ലക്ഷ്യം നേടാൻ തീരുമാനിച്ചാൽ ഓരോ ദിവസവും നമ്മൾ അതിനോട് അടുത്തോണ്ടിരിക്കണം. ഓരോ നിമിഷവും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ ചേർത്ത് നിർത്തണം. നമ്മളെ തളർത്താൻ വരുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണം. പലരും സഹായിക്കാൻ വരുന്നവരാണെന്ന് നടിച്ച് നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. അവരെ തിരിച്ചറിയണം. അവരെ ഒഴിവാക്കി നമ്മൾ വേഗത്തിൽ മുന്നോട്ട് കുതിക്കണം. അങ്ങനെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ഇതിനിടയിൽ പലതരം തടസ്സങ്ങളുണ്ടാവും. നമ്മുടെ ലക്ഷ്യത്തെക്കാൾ വലുതാണ്, നല്ലതാണെന്ന് തോന്നിക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ വരും. മനസ്സ് പതറരുത്, ഫോക്കസ് മാറരുത്. അച്ഛൻ പറയുന്നത് വളരെ ശരിയാ. അതെ, പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ആദർശാണ്, ശ്യാമയ്ക്ക് മറ്റെന്തോ ലക്ഷ്യമാണ്. ശ്യാമയ്ക്ക് മറ്റെന്ത് ലക്ഷ്യം? അതെന്താ അങ്ങനെ ഒരു സംസാരം? നിനക്ക് വേറെന്തെങ്കിലും അഫയർ ഉണ്ടോ? അയ്യോ ഇല്ലച്ചാ, എനിക്കൊരു അഫയറും ഇല്ല. പിന്നെന്താ ലളിത അങ്ങനെ പറഞ്ഞത്? അവക്ക് ഇനിയും പഠിക്കണം, പഠിപ്പിക്കണം. അങ്ങനത്തെ വേറെ ലക്ഷ്യങ്ങളുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അഫയർ എന്നൊക്കെ പറഞ്ഞ് വേറെ ചിന്തിക്കുന്ന എന്തിനാ? ശ്യാമേ, നിന്റെ കരിയർ സ്വപ്നങ്ങളെല്ലാം നിനക്ക് വിവാഹം കഴിഞ്ഞ് നേടാവുന്നതേ ഉള്ളൂ. ആദർശ് അതിനൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് വിവാഹം കഴിയുന്നത് വരെ നീ ആദർശിനെ നേടുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. വേറൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകരുത്, കേട്ടല്ലോ? ശരി മോളെ. ലളിത, നീ നിന്റെ പണി നോക്കിപ്പോയേ. ഞാൻ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇവക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവൾ അതിനെപ്പറ്റി ചിന്തിക്കട്ടെ. അതിനിടയ്ക്ക് നിന്റെ ലോക്കൽ ആശയങ്ങൾ അവളുടെ മനസ്സിൽ കെട്ടി അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ഓക്കെ, പോവാൻ പറഞ്ഞില്ലേ? ആദർശനോട് വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചോ? സംസാരിച്ചു, പക്ഷെ അവന് താല്പര്യമില്ലെന്നാ പറയുന്നത്. ജാതകത്തിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞു കാണുമല്ലേ? അതും പറഞ്ഞു. പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്കെന്തോ ഒരു ഉൽഭയം തോന്നുന്നു ചേച്ചി. അതെന്താ? ലൈഫിലൊരു പാർട്ണർ വന്ന സ്വാതന്ത്ര്യം കളയുമെന്നാ അവൻ പറയുന്നത്. അവൻ പറയുന്നത് ഒരു പരിധിവരെ ശരിയാ, പക്ഷേ അങ്ങനെ ആവാതെ നോക്കാൻ അവര് പരസ്പരം തീരുമാനിച്ചാ മതി. അതൊക്കെ ഞാൻ പറഞ്ഞു, ഒന്നിനും അവൻ അടുക്കുന്ന മട്ടില്ല. ഒടുവിൽ ഞാൻ നിർബന്ധിച്ചപ്പോ അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. അവൻ ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? അതും പറഞ്ഞു. അതിനുള്ള സമയം ഇനിയുണ്ടല്ലോ. അതുവരെ ഈ കാര്യം നമ്മൾ പറയേണ്ടെന്ന മട്ട അവന്. അതൊക്കെ മാറും, അവൻ തന്നെ ഒരാളെ പറയുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അയ്യോ, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല ചേച്ചി. നമ്മുടെ അഭിരാമി വിഘ്നേഷിന്റെ അനിയത്തി വിസ്മയെ ആദർശിനു വേണ്ടി ആലോചിച്ചിരുന്നു.
ആ കുട്ടി അഭിരാമിയുടെ കൂടെ ഇവിടെ വരികയും ചെയ്തു. വിഘ്നേഷിന്റെ കുടുംബത്തിൽ നിന്ന് ഇനിയും ഒരു ബന്ധം വേണോ? അല്ല, എനിക്കും അതിന് വലിയ താല്പര്യമില്ല. ഞാനത് അഭിയോട് പറയുകയും ചെയ്തു. പിന്നെ നമുക്കറിയാവുന്ന ഒരു കുട്ടിയാവും ആദർശന്റെ ഭാര്യയായി വരിക എന്ന് ചേച്ചി പറഞ്ഞപ്പോ എനിക്കെന്തോ അതിന് വിസ്മയമായിരിക്കുമെന്ന് എനിക്കൊരു ചിന്ത വന്നു. ഇതിപ്പോ ആരാന്ന് പറയാൻ എനിക്കും അറിയില്ല. ജാതകത്തിൽ അങ്ങനെ ഒരു വിധി കണ്ടു. ഇനി ഞാൻ വ്യാഖ്യാനിച്ചത് തെറ്റാണോന്നും അറിയില്ല. ഏയ്, അങ്ങനെ ചേച്ചിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ലല്ലോ. അതിലങ്ങനെ ഉറപ്പൊന്നുമില്ല. മനുഷ്യർ തെറ്റുകൾ വരുത്തും, അത് സഹജവാസനയാണ്. ഏയ്, ഇതിപ്പോ അങ്ങനൊന്നും ആവില്ല. ആദർശന്റെ ഭാര്യയായി നമുക്കറിയാവുന്ന ഒരു കുട്ടി വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യ. അതിപ്പോ വിസ്മയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ഇഷ്ടമാവണം. വിവാഹശേഷം രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുകയും വേണം. അതെ, ഈശ്വരൻ അവന് വിധിച്ചിരിക്കുന്നത് ആരെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഹലോ മഹാദേവൻ സാറേ, നമ്മളെയൊക്കെ അറിയോ? അതെന്താണ്ടാ ദിവാകര അങ്ങനെ പറഞ്ഞത്? നാളെ നാട് ഭരിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? എന്നാ എപ്പോഴാ നിങ്ങളൊക്കെ എം എൽ എ ആകുക, മന്ത്രിമാരാകുക എന്നൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല സാറേ. നമ്മൾ വെറും തൊഴിലാളികളല്ലേ. പാർട്ടി പറയുന്നത് നമ്മളോട് അനുഭാവമുള്ളവരെ പറഞ്ഞും സംഘടിപ്പിച്ചും കൂടെ നിർത്തും, അത്ര തന്നെ. അതൊക്കെ ദിവാകരൻ എളിമ കാണിക്കാൻ പറയുന്നതല്ലേ ദിവാകര. തൊഴിലാളികൾക്കിടയിൽ ദിവാകരനുള്ള സ്വാധീനം അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ. ഈ സാറിന്റെ ഒരു കാര്യം, ഇപ്പൊ ഈ രാത്രി വിളിച്ച് സാർ എന്നെ പോഴ്ത്തണമെങ്കിലേ, എന്തോ കാര്യമായിട്ട് സാറിന് എന്നോട് പറയാനുണ്ടല്ലോ. ഇതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ കൂർമ്മ ബുദ്ധി, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ അടുത്ത മൂമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മിടുക്ക്. കൊള്ളാം ദിവാകര. ദിവാകരൻ പറഞ്ഞ് ശരിയാ. അതെ, എനിക്ക് ദിവാകരനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ? അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയായില്ല ദിവാകര. സാർ എവിടെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് എത്താം. ഇന്ന് വേണ്ട, നമുക്ക് നാളെ കാണാം. ഞാൻ നാളെ ദിവാകരനെ വിളിച്ചിട്ട് എവിടെ കാണാമെന്ന് പറയാം. നാളെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒന്ന് രണ്ട് പരിപാടികളുണ്ട് സാറേ. എന്നാലും സാർ വിളിക്കേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സമയം ഉണ്ടാക്കാം. നാളെ തിരക്കായി കാണാൻ പറ്റില്ല എന്നൊന്നും പറയരുത്. ഏതായാലും ദിവാകരന് പ്രയോജനമുള്ള കാര്യമാണ്. സാറിനെ ഞാൻ അങ്ങനെ പോസ്റ്റ് ആക്കൂ. ഉറപ്പായിട്ടും സാറിനെ നാളെ കാണാം. സാർ വിളിച്ചാ മതി. ശരി ദിവാകര. ഓക്കെ, ശരി സാർ. ഇപ്പൊ തൊഴിലാളി പ്രശ്നം ഉണ്ടായ സൈറ്റിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വിഘ്നേഷാണ്, മാധവി ചേച്ചിയുടെ മരുമകൻ. അത് ദിവാകരൻ അറിയാവല്ലോ. പിന്നെ അറിയാം സർ. വിഘ്നേഷ് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല. അതുകൊണ്ട് കമ്പനിയിലുണ്ടായ പ്രശ്നത്തിന്റെ മുഴുവൻ രൂപവും എനിക്കറിയില്ല. ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ബാക്കി ദിവാകരൻ എനിക്ക് പറഞ്ഞു തരണം. അതിപ്പോ അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ലായിരുന്നു സർ. നമ്മൾ മലയാളികൾക്ക് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കയറി ചൊറിയുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ അറിയാത്ത ഭാഷയുടെ അറ്റവും മൂലയും വെച്ച് സംസാരിക്കുന്ന സമയത്ത്. എന്താ സംഭവിച്ചെന്ന് പറ. വേറൊന്നുമല്ല, ഒരുത്തൻ ഒരു ബംഗാളി അതിഥി തൊഴിലാളിയോട് മുറി ഹിന്ദിയിൽ അവന്റെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ച് കളിയാക്കി. അതിനെന്താ കളിയാക്കുന്നതിന്? രണ്ടുപേരും ചെയ്യുന്ന ഒരേ ജോലിയാണെങ്കിലും അതിഥി തൊഴിലാളികൾക്ക് ശമ്പളം കുറവാണല്ലോ കിട്ടുന്നത്. അതിന് പക്ഷേ അവരത് അംഗീകരിച്ചിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. അതൊക്കെ അവരവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അംഗീകരിക്കുന്നതല്ലേ. വെറുതെ ഒരാളെ ചൊറിഞ്ഞ് കളിയാക്കുമ്പോ അവന്റെ ഈഗോ കൂടി ഇളകില്ലേ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരമായി. ഇതിന്റെ ഇടയ്ക്ക് ഭാഷയുടെ പ്രശ്നം കൂടി ആയപ്പോ അതിന്റെ തെറ്റിദ്ധാരണകൾ വേറെ. അവസാനം സംഗതി അടിപിടിയായി, കൂട്ടയടിയായി. ഒന്ന് രണ്ടുപേര് ആശുപത്രിയിലായി. അതോടെ വർക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ യൂണിയൻ ഇടപെട്ടു. ലേബർ സപ്ലയർ വലിയ കമ്മീഷൻ എടുക്കുന്നതുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾക്ക് ശമ്പളം കുറയുന്നത്. അതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ എല്ലാം ഒത്തുതീർപ്പായി.
രണ്ടു ദിവസത്തിനുള്ളിൽ കമ്പനിയിൽ നിർത്തിവെച്ച ജോലികൾ വീണ്ടും ആരംഭിക്കും. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വിഘ്നേശ് അല്ലേ സംസാരിച്ചത്? അതെ. തനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തടഞ്ഞോടൂ? ഇല്ല സർ. സത്യം പറ ദിവാകര. ഇല്ല സർ, എനിക്കൊന്നും കിട്ടിയില്ല. 3 മാസത്തിൽ കൂടുതലായി കമ്പനിയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് ഇനി മുതൽ കമ്പനി തന്നെ നേരിട്ട് ശമ്പളം കൊടുക്കുമെന്നാ പറഞ്ഞത്. ലേബർ സപ്ലയർ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. അതെങ്ങനെയായിരിക്കും ലേബർ സപ്ലയർ സമ്മതിക്കുക? ആ, അതിപ്പോ കമ്പനി അയാളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി കാണും. അതുറപ്പാണ്. എന്നാലും എല്ലാ ദിവസവും പണിയെടുക്കാതെ കിട്ടുന്ന ഒരു വലിയ തുക വേണ്ടാന്ന് വെക്കാൻ ആരെങ്കിലും തയ്യാറാവൂ? അത് ഒരു മലയാളി ലേബർ സപ്ലയർ ഒരിക്കലും തയ്യാറാവില്ല ദിവാകര. അതെ, ഇതൊരു വലിയ കളിയാ. കമ്പനി നല്ലൊരു എമൗണ്ട് ലേബർ സപ്ലയർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അയാളെ മിക്കവാറും പ്രശ്നക്കാരായ കുറച്ച് ആൾക്കാരെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും വേറെ സൈറ്റിലേക്ക് മാറ്റും. 3 മാസത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത 10-ൽ താഴെ തൊഴിലാളികളെ ഇവിടെ ഉണ്ടാവൂ. ബാക്കിയെല്ലാവരും പുതിയതായിരിക്കും. ഇതിൽ നഷ്ടം യൂണിയനും ദിവാകരനും മാത്രമാ. സാറ് പറഞ്ഞത് ശരിയാ. ദിവാകര, ഇപ്പം താനൊരു കളി കളിച്ചാൽ തനിക്ക് ഇത്തിരി കാശുണ്ടാക്കാം. താൻ വിഘ്നേശിനെ വിളിച്ച് ഈ ഒത്തുതീർപ്പ് നടക്കണമെങ്കിൽ മുൻപ് ജോലി ചെയ്തിരുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളും തുടരണമെന്നും പുതിയ ആളുകളെ കൊണ്ടുവന്ന് യൂണിയനെ പറ്റിക്കാൻ നോക്കണ്ടെന്നും പറയണം. കമ്പനിക്ക് ആരായാലും കുഴപ്പമില്ലല്ലോ, കമ്പനി കൊടുക്കുന്ന ശമ്പളം സെയിമല്ലേ? അതെ, പക്ഷേ ഈ ഡിമാൻഡ് ലേബർ സപ്ലയർ അംഗീകരിക്കില്ല. അതോടെ വീണ്ടും പണി മുടങ്ങും, സമരം ഒത്തുതീർപ്പാകാതെ നിൽക്കും. അതുകൊണ്ട് എനിക്ക് എന്താ സാറേ പ്രയോജനം? പുതിയ ഡിമാൻഡ് പിൻവലിക്കാൻ താൻ നല്ലൊരു എമൗണ്ട് സെറ്റിൽമെന്റ് ചോദിക്കണം. പക്ഷേ അതൊരിക്കലും വിഘ്നേശിനോട് സംസാരിക്കരുത്. കമ്പനി എം ഡി ആയ ആദർശിനോടോ അല്ലെങ്കിൽ ജി എം ആയ എന്നോടോ സംസാരിക്കൂ എന്ന് പറയണം. അത് ഫോണിൽ സംസാരിക്കില്ല എന്ന് പ്രത്യേകം പറയണം. തനിക്കതിൽ ഉറപ്പായിട്ടും നല്ലൊരു എമൗണ്ട് അടിച്ചെടുക്കാം. സാറ് കമ്പനിയുടെ ജി എം അല്ലേ? ഇങ്ങനൊരു ഡബിൾ ഗെയിം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ സാറിന് എന്താ നേട്ടം? ഇതിൽ എനിക്കൊരു ഹിഡൻ അജണ്ട ഒന്നുമില്ല. എനിക്ക് വിഘ്നേശിനെ ഒതുക്കണം. അവൻ ചേച്ചിയുടെ മകളുടെ ഭർത്താവാ. അവനെ എന്റെ ജി എം കസേരയിൽ ഒരു നോട്ടമുണ്ട്. അത് മുളയിലെ നുള്ളില്ലെങ്കിലേ ശരിയാവില്ല. ഓഹോ, അതിനായിരുന്നു എങ്കിൽ ഈ കാര്യം ഞാൻ ഏറ്റു സാർ. പക്ഷേ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയാള് തന്നെ വിഴുങ്ങാതെ നോക്കണം. പാർട്ടിയിലെ അയാൾക്ക് നല്ല ഹോൾഡുണ്ട്. അത്യാഗ്രഹം ആപത്ത, അത് വേണ്ട സാറേ. കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് മതി എനിക്ക്. അത് സാറ് തന്നെ സെറ്റിൽ ചെയ്ത് തന്നാൽ വലിയ ഉപകാരം. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ ഒരു ഒത്തുതീർപ്പിന് ശേഷം ഈ പുതിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് വിഘ്നേശിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് കമ്പനിയിൽ എല്ലാവർക്കും തോന്നണം. അതിലാ തന്റെ മിടുക്ക്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞോളം, നടക്കട്ടെ. ഓ ശരി സർ, അപ്പൊ കാണാം. ഓ വിചാരിച്ച് പറഞ്ഞതല്ലേ. താൻ നല്ല ഭാര്യ മാത്രമല്ല, വളരെ വളരെ നല്ല ഭാര്യ പോരെ. പതിവില്ലാതെ ഓരോന്ന് ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണേ. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ വിഘ്നേഷ് ഏട്ടൻ നന്നായി നോക്കാൻ തുടങ്ങിയതിന്റെ സന്തോഷമാ. ഇനി വിഘ്നേഷ് ഏട്ടന്റെ ഡയറ്റൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ കമ്പനിക്കാരെ ശ്രദ്ധിച്ചാ മതി. എന്ന് കരുതി രാവിലെയുള്ള എക്സസൈസ് ഒന്നും മുടക്കണ്ട. അതൊക്കെ എന്നത്തെ പോലെ നടക്കട്ടെ. ഓക്കേ, ഷേക്ക് കുടിക്കുക, ഇനിയും മസിലൊക്കെ വരട്ടെ.
നീ ഫോൺ കൊടുത്ത്. യൂണിയൻ ദിവാകരൻ. അയാൾ എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ. അതെ, പറഞ്ഞോളൂ. അതെങ്ങനെ? ഇപ്പൊ ഇത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും?